നമസ്കാരം. ക്രിസ്ത്യൻ സഹോദരങ്ങളോടാണ് പറയാനുള്ളത്, സോഷ്യലിസവും കമ്മ്യൂണിസവും നെഹ്റുവിൻ കോൺഗ്രസും മതേതരത്വവും എന്നും ഇവിടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന വിഡ്ഢികളോട്, കേരളത്തിൽ കമ്മ്യൂണിസവും കോൺഗ്രസും ഭരിച്ചാൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് കരുതുന്നവരോട്, ഹിന്ദുക്കളോടൊപ്പം നിങ്ങളെ സുഖിപ്പിച്ച് മയക്കിക്കിടത്തി വേറൊരു വിഭാഗത്തെ അവർ പാലും പഴവും കൊടുത്ത് വളർത്തുകയാണ്. നിങ്ങളെപ്പോലെയല്ല, സമുദായത്തിനെതിരെ ഒരു പ്രശ്നം വന്നാൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ നോക്കാതെ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. രാഷ്ട്രീയമല്ല, മതമാണ് പ്രധാനം. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് അവരോടൊപ്പം നിൽക്കാൻ ഭൂരിപക്ഷം ക്രിസ്ത്യൻ ഹിന്ദു സമൂഹവുമുണ്ട്. അതിനി മുസ്ലിം സമൂഹം നേരിടുന്ന പ്രശ്നം പഞ്ചായത്ത് മുതൽ തുർക്കി പാലസ്തീൻ മുതൽ ലോകത്തിലെ ഏത് കോണിലായാലും, മുത്തലാഖ് നിരോധനത്തിനെതിരെ നിങ്ങൾ അവരോടൊപ്പം നിന്നു. കാശ്മീർ തീവ്രവാദം തടയാൻ കേന്ദ്ര നടപടിക്കെതിരെ നിങ്ങൾ അവരോടൊപ്പം നിന്നു. ഇസ്ലാമിക രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമം വന്നപ്പോൾ നിങ്ങൾ അവരോടൊപ്പം നിന്നു. പാലസ്തീന് വേണ്ടി നിങ്ങൾ അവരോടൊപ്പം നിന്നു. ലക്ഷദ്വീപിൽ നടപ്പിലാക്കുന്ന വികസന നയങ്ങൾക്കെതിരെ നിങ്ങൾ അവരോടൊപ്പം നിന്നു. ഇനി കേന്ദ്രം കൊണ്ടുവരുന്ന ഏകീകൃത സിവിൽ കോഡിനെതിരെ നിങ്ങൾ അവരോടൊപ്പം നിൽക്കും. ജനസംഖ്യാ നിയന്ത്രണ നിയമത്തിനെതിരെ അവരോടൊപ്പം നിൽക്കും. അങ്ങനെ അങ്ങനെ. പക്ഷേ നിങ്ങളുടെ ഒരു പൊതുപ്രശ്നം വന്നാൽ ഇതിൽ ആരൊക്കെയുണ്ട് കൂടെ? മതനിന്ദ നടത്തിയെന്ന് ആരോപിച്ച് നിങ്ങളിൽ ഒരാളുടെ കൈപ്പത്തി തീവ്രവാദികൾ വെട്ടിമാറ്റിയപ്പോൾ നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുന്ന ലവ് ജിഹാദിനെതിരെ നിങ്ങൾക്കൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു? കേരളത്തിൽ വിതരണം ചെയ്യുന്ന ന്യൂനപക്ഷ സംഭരണത്തിലെ വിവേചനത്തിനെതിരെ പ്രതികരിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് വേണ്ടി ഏർപ്പെടുത്തിയ സംഭരണത്തെ അനുകൂലിക്കാൻ എത്ര പേർ ഉണ്ടായിരുന്നു? ഇസ്ലാമിക രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ സ്വീകരിക്കാനുള്ള നിയമം കൊണ്ടുവന്നപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? ശ്രീലങ്കയിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കുരുതിയിൽ കണ്ണീർ പൊഴിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? ഹാഗിയ സോഫിയ മുസ്ലിം പള്ളിയാക്കിയപ്പോൾ എതിർക്കാൻ നിങ്ങളോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു? ഇങ്ങനെ ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ. ഇവിടെയൊക്കെ നിങ്ങളെ പിന്തുണയ്ക്കാൻ രാഷ്ട്രീയ പാർട്ടികളോ മതസംഘടനകളോ ഉണ്ടായിരുന്നില്ല. ഇന്ന് മതവും വർഗീയതയും പറഞ്ഞ് മതത്തിനു വേണ്ടി മാത്രം പോരാടുന്ന, മതേതരം പ്രസംഗിച്ചു നടക്കുന്ന മുസ്ലിം ലീഗിന്റെ വിരട്ടലിൽ ഒരു മതേതര മുന്നണി മുഴുവൻ വീണു പോയിട്ടുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. ഈ സംഘടിത വിഭാഗത്തെ എതിർത്ത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇനി ആരും ഉണ്ടാവാനും പോകുന്നില്ല. പള്ളി നടയും അമ്പലവും തുറന്നിട്ട് ഈ ലീഗ് നേതാക്കളെ ഇഫ്താർ വിരുന്ന് ഊട്ടിവിടുന്ന ഓരോ ആളും ഇതെങ്കിലും ഒന്ന് ഓർത്തു വെച്ചോളൂ. ഇനി നിങ്ങൾക്കും അവരെ പോലെ വർഗീയവാദികൾ ആവാൻ കഴിയില്ലെങ്കിൽ 100% വർഗീയവാദ പാർട്ടി മുസ്ലിം ലീഗിനെ മതേതര പാർട്ടി എന്നെങ്കിലും വിളിക്കാതിരിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.